ആഡംബരതയുടെ പൂർണ്ണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ കെ എം ടി സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ മണ്ണാർക്കാട് റോഡ് പെരിന്തൽമണ്ണ പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ലോക്ഡൌൺ നീട്ടിയത് പുനഃപരിശോധിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ കെ എസ് ബി എ തങ്ങൾ. ജനപ്രതിനിധികളുമായോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായോ കൂടിയാലോചിക്കാതെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തതെന്നും നഗരസഭാ ചെയർമാൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ മൂന്നാഴ്ചയായി പട്ടാമ്പി താലൂക്കിൽ തുടരുന്ന ലോക്ഡൌൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിയ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കലക്ടറുടെ നടപടി പുനഃപരിശോധിക്കണം. ലോക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത തീരുമാനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പട്ടാമ്പിയിൽ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ആരോഗ്യവകുപ്പുമായോ ജനപ്രതിനിധികളുമായോ ചർച്ച ചെയ്യാതെയാണ് ലോക്ഡൌൺ നീട്ടിയ തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ കെ എസ് പി എ തങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും വാർഡുകളിൽ വിപരീത സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാർഡുകളിൽ മാത്രം ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്ന രീതിയാണ് കേരളത്തിൽ മറ്റു ജില്ലകളിൽ കണ്ടുവരുന്നത്. പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അനിവാര്യമായ വാർഡുകളിൽ മാത്രം ലോക്ഡൌൺ നിലനിർത്തുകയും ബാക്കിയുള്ളവയെ ഒഴിവാക്കുകയും വേണം. അല്ലാത്ത പക്ഷം പട്ടാമ്പി പ്രദേശം പട്ടിണിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു. അവധി കാലാവധി വീണ്ടും ദീർഘിപ്പിച്ചതായി അറിയിപ്പ് കിട്ടി. പക്ഷെ വേണ്ടത്ര കൂടിയാലോചന നടത്താതെയാണ് ഈ തീരുമാനമെന്ന് ഞാൻ ആരോപിക്കുകയാണ്. ഇത് ആരോഗ്യ പ്രവർത്തകരുമായോ ജനപ്രതിനിധികളുമായോ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ജനപ്രതിനിധികളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യം ഈ ലോക്ക്ഡൌൺ തീരുമാനിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയല്ല ഇന്ന് നിലവിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വ്യാപന തോത് തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ളതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതാണ്ട് 10-22 ദിവസമായി ലോക്കാക്കിയിട്ടുള്ള ഈ പട്ടാമ്പി താലൂക്ക് വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ദൈനംദിനം ഉപജീവനം നടത്തി ജീവിക്കുന്ന തൊഴിലാളികൾ, ബസ് ജീവനക്കാർ തുടങ്ങി മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തുടങ്ങി എല്ലാവരെയും പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ തന്നെ റിപ്പോർട്ടിൽ പല പഞ്ചായത്തുകളിലും 2 വാർഡുകൾ ഒക്കെയാണ് ഇപ്പോൾ ഇതിന് ഈ രോഗമുള്ള വാർഡുകളായിട്ട് എഴുതിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തുള്ളതായിട്ട് ഞാൻ അറിയുന്നു. ആ 2 വാർഡ് കൊടുത്ത പഞ്ചായത്തിനെ പോലും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ആരോട് അന്വേഷിച്ചിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഈ തീരുമാനം ജില്ലാ കലക്ടറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ, എന്താണ് ഈ തീരുമാനം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ തീരുമാനം അംഗീകരിക്കാൻ സാധാരണക്കാർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. നിയമലംഘനം നടത്തുമെന്നല്ല പറയുന്നത്, നിയമം ജനങ്ങൾ 100% പാലിക്കണം. അത് പാലിക്കണമെങ്കിൽ ആ നിയമം യാഥാർത്ഥ്യവുമായി ഒരു ബന്ധം വേണം. അത് വലിയ ബന്ധം ഈ തീരുമാനത്തിനില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാന ആക്ഷേപം. പട്ടാമ്പി താലൂക്കിലെ ലോക്ക്ഡൌൺ, വ്യാപാരികൾ സമരത്തിലേക്ക്. മൂന്നാഴ്ചയായി വ്യാപാര സ്ഥാപനങ്ങൾ അടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ സമരത്തിനൊരുങ്ങുന്നത്. പട്ടാമ്പി താലൂക്കിൽ ലോക്ക്ഡൌണിനെ തുടർന്ന് 3 ആഴ്ചയായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് കടകൾ തുറക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ രംഗത്ത് വന്നത്. ഇനിയും ലോക്ക്ഡൌൺ തുടർന്നാൽ വ്യാപാരികളും ജീവനക്കാരും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ അശാസ്ത്രീയമായ ലോക്ക്ഡൌൺ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പട്ടാമ്പി തൃത്താല മണ്ഡലം കമ്മിറ്റികൾ ചൊവ്വാഴ്ച എല്ലാ യൂണിറ്റുകളിലും രാവിലെ 10 മുതൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പട്ടാമ്പി തൃത്താല മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത യോഗത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ഷക്കീർ, ജില്ലാ സെക്രട്ടറി പ്രജിത് പട്ടാമ്പി, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി റസാഖ് ശങ്കരമംഗലം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും
നാളെ 11-ാം തീയതി ഒരു പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിനിറങ്ങുകയാണ്. അതിനാസ്പദമായ കാരണം, കഴിഞ്ഞ 21 ദിവസമായി പട്ടാമ്പി താലൂക്കിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. COVID-19 രോഗം റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി പട്ടാമ്പി താലൂക്കിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടാൻ അധികാരികൾ നിശ്ചയിക്കുകയായിരുന്നു. വ്യാപാരികൾ കോവിഡ് തടയുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്, ഇനി നൽകി വരികയും ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ള അടച്ചുപൂട്ടലുകൾ നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ ആകെ തകർക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾ കഴിഞ്ഞ 21 ദിവസം പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. മാർച്ച് 24-ാം തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഇതേ അവസ്ഥ നേരിട്ടനുഭവിച്ചതാണ്. കഴിഞ്ഞ 21 ദിവസമായി നേരിട്ടനുഭവിക്കുന്ന പട്ടാമ്പി താലൂക്കിലെ വ്യാപാരികൾ എല്ലാ യൂണിറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ പട്ടിണിക്കിടരുത്. വ്യാപാരികൾ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവനക്കാർ വലിയ ദുരിതത്തിലാണ്. ഇതിനിയും മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ. ഈ സമരം നാളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുകയാണ്. ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.